എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന 1 kV പ്യുർ സൈൻ വേവ് ഇൻവെർട്ടറിൽ സോളാറുമായി കണക്ട് ചെയ്യുന്ന ഒരു ചാർജ് കൺട്രോളർ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോയാണ്. എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പൊതുവേ നമ്മളൊരു സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിനായിട്ട് ഒരു ചാർജ് കൺട്രോളർ വെക്കേണ്ട ആവശ്യമുണ്ട്. അതായത് പാനലിൽ നിന്നും വരുന്ന വോൾട്ടേജും ആംബിയറും ക്രമീകരിച്ച് നമ്മുടെ ബാറ്ററിക്ക് ആവശ്യമായ അളവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ചാർജ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പാനലിൽ നിന്നും കിട്ടുന്ന ആംബിയർ ബൂസ്റ്റ് ചെയ്ത് മാക്സിമം കറണ്ട് നമുക്ക് ലഭിച്ചിട്ട് നമ്മളുടെ ബാറ്ററി വളരെ പെട്ടെന്ന്, അതായത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ ഈ ഒരു 1 kV പ്യുർ സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ ബാറ്ററി, അതായത് 100, 150 AH ബാറ്ററി വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചാർജ് ചെയ്തെടുക്കാൻ കഴിയും എന്നതാണ് ഈ ഒരു ചാർജ് കൺട്രോളറിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് വളരെ ചിലവ് ചുരുങ്ങിയ ഒരു ചാർജ് കൺട്രോളറാണ്. അതും നിങ്ങളുടെ ഇൻവെർട്ടറിനുള്ളിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഫിറ്റ് ചെയ്യാവുന്ന ഒരു ചാർജ് കൺട്രോളർ ബോർഡാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ നിങ്ങളുടെ നിലവിലുള്ള ഇൻവെർട്ടറിൻ്റെ ഉള്ളിൽ തന്നെ വളരെ ഈസിയായി ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. അതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. പൊതുവേ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന PWM ചാർജർ, പൊതുവേ അങ്ങനത്തെ ഒരു ചാർജ് കൺട്രോളർ നമ്മൾ വലിയ പാനലൊക്കെ വെക്കുമ്പോൾ ഉപയോഗിക്കാറില്ല. നമ്മൾ കൂടുതലും ആശ്രയിക്കുന്നത് MPPT എന്ന് പറയുന്ന മാക്സിമം പവർ പോയിൻ്റ് ട്രാക്കിംഗ് എന്ന ചാർജ് കൺട്രോളർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യാനാണെങ്കിൽ ഇത്രയും വലിയൊരു ചാർജ് കൺട്രോളർ, അതായത് വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് വേണം ഈ MPPT ചാർജ് കൺട്രോളർ വാങ്ങിക്കുവാൻ. അതിന് പകരം നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് വാങ്ങിച്ച് നിങ്ങളുടെ ഇൻവെർട്ടറിനുള്ളിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിസ്സാര പൈസയെ നിങ്ങൾക്ക് വരികയുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങാവുന്ന തരത്തിലുള്ള ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഒരു ചാർജ് കൺട്രോളർ ബോർഡാണിത്. ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു ഏകദേശം വില ഒരു 600-650 രൂപയൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നായാലും കിട്ടും. ഇനി ഓൺലൈനിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിലും കുറവായിരിക്കാം. പൊതുവേ നമ്മളിത് വാങ്ങുന്നത് നമുക്കിവിടെ പരിചയമുള്ള ഇലക്ട്രോണിക് ഷോപ്പ് അല്ലെങ്കിൽ ഈ ഇൻവെർട്ടറിൻ്റെ സ്പെയർ പാർട്സുകൾ സപ്ലൈ ചെയ്യുന്ന കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു സപ്പോർട്ട് അവിടെ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാർജ് കൺട്രോളർ നിങ്ങളുടെ ഇൻവെർട്ടറിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങളുടെ ബാറ്ററി KCB ചാർജിങ്ങിൽ നിന്നും കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഗ്രിഡിൽ ചാർജിൽ നിന്നും കട്ട് ചെയ്ത് നിങ്ങൾക്ക് സോളാർ ചാർജിലോട്ട് മാറ്റാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ അതിൽ വെക്കേണ്ട പാനലിനും അത്രയ്ക്ക് വലിയ വില ഉണ്ടാവില്ല. സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന ബാറ്ററി 100 AH ഒക്കെ ആയിരിക്കും കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അതല്ലെങ്കിൽ ഇനി മാക്സിമം ഉപയോഗിക്കാവുന്നത് 150 AH ഒക്കെ ആയിരിക്കുള്ളൂ. കാരണം കറണ്ട് പോകുമ്പോഴൊക്കെ ഈ ഇൻവെർട്ടർ അധികം നേരം ഓടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ചാർജ് കൺട്രോളർ വെച്ചിട്ട് തന്നെ, അതേപോലെ തന്നെ ഒരു ചെറിയ പാനൽ, അതായത് 100 AH ആണെങ്കിൽ ഒരു 200 വാട്ടിൻ്റെ പാനൽ മതിയാകും. അതല്ലെങ്കിൽ 150 AH ആണെങ്കിൽ ഒരു 300 വാട്ടിൻ്റെ പാനൽ മതിയാകും. 300 വാട്ട് പാനലും നമുക്കിവിടെ ലഭ്യമല്ല, 200 വാട്ട് പാനലും നമുക്കിവിടെ ലഭ്യമല്ല. അതിന് പകരം 250 വാട്ടും 325 വാട്ടുമാണ് നമുക്കിവിടെ ലഭ്യമായിട്ടുള്ള പാനലുകൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാനലും ഈ ഒരു ചാർജ് കൺട്രോളർ ബോർഡും നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം പൈസ നിങ്ങൾക്ക് ലാഭിക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായി, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിലോ ഇഷ്ടമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഇത് കൂടെ കൂടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണ്. കാരണം ഇത് ഒത്തിരി എഫേർട്ട് കൊണ്ട് എടുക്കുന്ന ഒരു വീഡിയോയാണ്, ഞാൻ തന്നെയല്ല എല്ലാവരും തന്നെ. അതുകൊണ്ടാണ് ഇത് കൂടെ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ അതൊരു ബോറടി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ കാണുന്ന ഓപ്പണായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ പ്യുർ സൈൻ വേവ്, അതായത് മെഡി ബോർഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ നാട്ടിലെ എറണാകുളത്ത് ഉണ്ടാക്കുന്ന ബോർഡാണിത്. ഇത് വാട്ട്സ് കണക്കിന് സെറ്റ് ചെയ്യുന്ന 5-pin കാലിബ്രേഷനുള്ള ബോർഡാണ്. കൂടാതെ ഇതേപോലെ തന്നെ 2-pin കാലിബ്രേഷനുള്ള വാട്ട്സ് കണക്കിന് സെറ്റ് ചെയ്യുന്ന ബോർഡുമുണ്ട്. ഈ 5-pin 2-pin K-ബോർഡ് 2-pin എല്ലാ കാലിബ്രേഷനും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കയറി കാണാവുന്നതാണ്. അപ്പോൾ ഇതൊരു 5-pin കാലിബ്രേഷനുള്ള മെഡി ബോർഡ് എന്ന് പറയുന്ന പ്യുർ സൈൻ വേവ് ഇൻവെർട്ടറാണ്. ഇതിൽ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം, ഇതൊരു ഇങ്ങനെ സ്വിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി KCBയുടെ ചാർജ്, അതായത് ഗ്രിഡിൽ നിന്നും വരുന്ന ചാർജ് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുള്ളതുകൊണ്ട് അതിലൊരു
സ്വിച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സോളാറായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്വിച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. ഈ സ്വിച്ച് പിടിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും കയറി കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇൻവെർട്ടറിൻ്റെ ഉള്ളിൽ തന്നെ ഫിറ്റ് ചെയ്യാവുന്ന PWM ചാർജ് കൺട്രോളറാണ്. ഇതിൻ്റെ പാർട്ട് വണ്ണിൽ പരിചയപ്പെടുത്തിയ സെയിം ചാർജ് കൺട്രോൾ ബോർഡാണിത്. നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് 40 ആമ്പിയർ വരെ താങ്ങാവുന്ന ഒരു PWM ചാർജ് കൺട്രോൾ ബോർഡാണ്. ഇത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇതേപോലത്തെ ബോർഡാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതേപോലത്തെ ബോർഡ് നിങ്ങളുടെ ഇൻവെർട്ടറിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു ആവശ്യത്തിനൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ബോർഡ് വാങ്ങിച്ചു വെക്കാം. ചെറിയൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ 40 ആമ്പിയറെ താങ്ങാവുന്ന 500 വാട്ട് പാനലൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. പകലൊക്കെ ലൈവിൽ ഓടിക്കാം. അപ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതുപോലത്തെ ബോർഡാണ്, ഇല്ലെങ്കിൽ ഈ 5-പിൻ കാലിബ്രേഷൻ അല്ലെങ്കിൽ മെഡി ബോർഡാണ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഈ ഒരു ബോർഡിലാണ്, ഇല്ലെങ്കിൽ ഈ ബോർഡിൻ്റെ കാലിബ്രേഷനിലാണ് സോളാർ സ്റ്റാർട്ടപ്പും സോളാർ സ്റ്റോപ്പും ഉള്ളത്. കേ ബോർഡിലാണെങ്കിൽ റിസർവ് മോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കേ ബോർഡിലാണ് നിങ്ങളിത് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ എക്സ്റ്റേണലായിട്ട് ഫിറ്റ് ചെയ്തിട്ട് ബാറ്ററി ചാർജിങ് മാത്രമേ അതിൽ നടത്താൻ പറ്റുകയുള്ളൂ. ബാറ്ററി ചാർജിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാനുവലായിട്ട് ലൈവ് മോഡിൽ ഓടിക്കാം. അതായത് ഒരു സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ ലൈവ് മോഡിൽ ഓടിക്കാം. അപ്പോൾ ഡേ ടൈമാണ്, അപ്പോൾ നിങ്ങളത് കൺട്രോൾ ചെയ്യേണ്ടി വരും. ഈ ഒരു ബോർഡിലാണെങ്കിൽ ഒരുവിധ കൺട്രോളും വേണ്ട, ഇത് ഫുൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്രവർത്തിക്കും. ബാറ്ററി ചാർജായി ഫുള്ളായി കഴിയുമ്പോൾ ഡയറക്റ്റ് ലൈവിലോട്ട് പോകും. മുന്നേ പറഞ്ഞ വീഡിയോയിലുള്ളതുപോലെ തന്നെയാണ്. ഏകദേശം 4:45 ആകുമ്പോഴത്തേക്കും തിരിച്ച് KCB-യിലോട്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാറ്ററിയുടെ ശേഷി അനുസരിച്ച് ലൈവ് മോഡ് അല്ലെങ്കിൽ ഇൻവെർട്ടർ മോഡ് കണ്ടിന്യൂ ചെയ്യും. ഇതിൽ ഒരു റിസർവ് മോഡ് സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ റിസർവ് മോഡ് വരുമ്പോൾ അത് കട്ടായിട്ട് ഓട്ടോമാറ്റിക് KCB-യിലോട്ട് പോകും. അത് KCB-യിലോട്ട് പോകുന്നത് നമുക്ക് നൈറ്റ് മോഡ് കിട്ടാൻ വേണ്ടിയാണ്, റിസർവ് മോഡ് കിട്ടാൻ വേണ്ടിയാണ്. ഇൻ കേസ് കറണ്ട് പോയി കഴിഞ്ഞാൽ ഇൻവെർട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ റിസർവ് മോഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. റിസർവ് മോഡ് നിങ്ങൾക്ക് കുറക്കണമെങ്കിൽ കുറക്കാം. കാരണം അത്രയും വലിയൊരു റിസർവ് മോഡ് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വോൾട്ടേജ് കുറച്ച് സെറ്റ് ചെയ്യാം. അതുകൊണ്ട് ഇത് ഒത്തിരി നേരം ഓടുന്നതാണ്. കാരണം റിസർവ് മോഡ് സെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് റിസർവ് മോഡ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് കൊണ്ട് അത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ബോർഡ് ഇതിലൊന്ന് ഫിറ്റ് ചെയ്യാം. ഈ ബോർഡിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തേക്കുന്നതുകൊണ്ട് ഇത് കൂടുതൽ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും ഞാനിവിടെ 3 വയറുകളാണ് ഇതിൻ്റെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ സോൾഡർ ചെയ്യാൻ പറ്റും. 40 ആമ്പിയറിൻ്റെ ചാർജിങ് കൺട്രോൾ ബോർഡ് ആയതുകൊണ്ട് നമ്മളിവിടെ ഹെവി വയർ കണക്ട് ചെയ്യേണ്ടതുകൊണ്ട് ഇവിടെ ബാറ്ററി നെഗറ്റീവ്, PV നെഗറ്റീവ്, പാനലിൽ നിന്നും വരുന്ന നെഗറ്റീവ് 2 വയറുകളാണ് ഇതിൽ നിന്നും സ്വിച്ച് ചെയ്ത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പോസിറ്റീവ് ഡയറക്റ്റ് ഇൻവെർട്ടറിൻ്റെ പോസിറ്റീവ് സൈഡായ മോസ്ഫെറ്റ് ഹീറ്റ് സിങ്കിലോട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ 2 വയർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഇവിടെ 2 ഹോൾ ഇട്ടേക്കണതിൽ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം 40 ആമ്പിയറിൻ്റെ ആയതുകൊണ്ട് ഹെവി വയറാണ് ഇതിൽ കണക്ട് ചെയ്യേണ്ടത്. ഇത് 6 സ്ക്വയർ mm വയറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 2 കളർ കോഡ് യഥാർത്ഥ കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്, നെഗറ്റീവായ ബ്ലാക്ക്. പിന്നെ ഈ വയറിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് ബാറ്ററിയിലോട്ട് പോകുന്ന വയറും പാനലിലോട്ട് പോകുന്ന വയറും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ബാറ്ററിയിലോട്ട് പോകുന്ന വയറും രണ്ടും നെഗറ്റീവായതുകൊണ്ട് നമുക്ക് എളുപ്പമൊന്ന് തിരിച്ചറിയാൻ വേണ്ടി ബാറ്ററിയിലോട്ട് പോകുന്ന വയർ ശരിക്കും ബ്ലാക്ക് വയർ തന്നെയാണ്. അതുപോലെ തന്നെ പാനലിലോട്ട് പോകുന്ന 6 സ്ക്വയർ mm വയറിലും ഇതിൻ്റെ അറ്റത്തെ സോളാറിനെ വിശേഷിപ്പിക്കുന്ന ഒരു യെല്ലോ കളർ ടേപ്പാണ് ഞാനിവിടെ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടറ്റത്തും ബോർഡിൻ്റെയും ഇതിൻ്റെ കണക്ടറിൻ്റെ അറ്റത്തും വെല്ലോ കളർ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇതേപോലെ എന്തെങ്കിലും അടയാളം വെക്കുക. ഞാനിവിടെ യെല്ലോ കളർ ടേപ്പ് വെച്ചിരിക്കുന്നത് സോളാറുമായി ബന്ധപ്പെട്ട ഒരു കളറായതുകൊണ്ടാണ് യെല്ലോ കളർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എളുപ്പം നമുക്ക് കൺഫ്യൂഷൻ വരില്ല. അതുപോലെ തന്നെ ഇതിലോട്ട് ഈ ബോർഡ് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള പോസിറ്റീവ് ലൈൻ ബാറ്ററിയിൽ നിന്നും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് ഞാനിവിടെ യെല്ലോ കളർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വയറുള്ളതൊന്നും കൺഫ്യൂഷൻ വരില്ല. അതുപോലെ തന്നെ പാനലിലോട്ട് എടുക്കാനുള്ള പോസിറ്റീവ് വയറാണ്. കാരണം പാനലിൽ നിന്നും വരുന്ന പോസിറ്റീവ് വയർ ബാറ്ററിയിൽ നിന്നും വരുന്ന ഈ വയറിൽ തന്നെയാണ് കണക്ട് ചെയ്യേണ്ടത്. അത് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊരു 10 സ്ക്വയർ mm വയർ തന്നെയാണ്. ഇത് ബ്രാൻഡ് വയറായതുകൊണ്ട് ഇത്തിരി വണ്ണം കൂടുതലാണേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെയാണ് ബോർഡിലോട്ട് പോകേണ്ട പോസിറ്റീവ് വയറും എടുക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഈ ടാഗിൽ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അത് കാണിച്ച് സമയം കളയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് എളുപ്പത്തിൽ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ടാഗ് ചെയ്യുന്നതൊക്കെ നേരത്തെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സോൾഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിമ്പ് ചെയ്യുന്ന വീഡിയോ കാണുക. അപ്പോൾ ഇതിൻ്റെ അറ്റത്തും 2 ലൈൻ യെല്ലോ കളർ ടേപ്പ് ഇട്ടിട്ടുണ്ട്. ഏത് ലൈനാണ് ഇതെന്നുള്ളത് കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഇൻവെർട്ടർ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഇവിടെ ഇൻവെർട്ടർ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു LED ബൾബാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ ഇൻവെർട്ടർ ഇപ്പോൾ വർക്കിംഗ് ആണ്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് വെക്കുന്ന ചാർജ് കൺട്രോൾ ബോർഡ് നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യാം. നിങ്ങൾ ഫിറ്റ് ചെയ്യുമ്പോൾ ബോർഡിൽ ഒതുക്കിയൊക്കെ സ്പേസൊക്കെ നോക്കിയിട്ട് വേണം വെക്കാൻ. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾ കാണുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ ഓപ്പണായിട്ട് സെറ്റ് ചെയ്യുന്നത്.
അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ബാറ്ററിയിലോട്ട് പോകുന്ന വയർ ഈ ബോർഡിലുള്ള ബാറ്ററി കണക്ഷനിൽ തന്നെ ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെയാണ് ബാറ്ററി വയർ കണക്ട് ചെയ്യാനുള്ളത്. ഇവിടെ നെട്ടും ബോൾട്ടും ഇട്ടിട്ട് തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ലൂസ് കോൺടാക്റ്റ് വരാതിരിക്കാനും സോൾഡറിങ് ഇളകിപ്പോകാതിരിക്കാനുമാണ് ഇതേപോലെ നെട്ടും ബോൾട്ടും ഇട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ചാർജ് കൺട്രോൾ ബോർഡിൽ നിന്നും വരുന്ന ബാറ്ററി നെഗറ്റീവ് ഈ നെഗറ്റീവിൽ തന്നെ കണക്ട് ചെയ്യാം. ഇതേപോലെ നെട്ടും ബോൾട്ടും ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് ഫിറ്റ് ചെയ്യാനും പറ്റും. നല്ല പക്ക ടൈറ്റും കിട്ടും. ഇനി അടുത്തതായി ചാർജ് കൺട്രോൾ ബോർഡിൽ നിന്നും വരുന്ന PV നെഗറ്റീവ് അതായത് പാനൽ നെഗറ്റീവ് നമുക്കിവിടെ കണക്ടർ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് 30 ആമ്പിയറിൻ്റെ കണക്ടർ തന്നെയാണ്. ഇത് PW നെഗറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിൽ തന്നെ കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ബോർഡിലോട്ടുള്ള ഏകദേശം കണക്ഷനുകളായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പോസിറ്റീവ് വയർ മാത്രമാണ് കണക്ട് ചെയ്യാനുള്ളത്. ഇത് നമുക്ക് പാനലിൽ നിന്നും വരുന്ന പോസിറ്റീവ് വയർ നമ്മുടെ ബാറ്ററി പോസിറ്റീവിൽ തന്നെ കണക്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ബാറ്ററി പോസിറ്റീവ് വയർ അയച്ചിട്ട് അതും കൂടി ഇതിലൊന്ന് കണക്ട് ചെയ്യാം. ഇത് നമുക്ക് ഈ കണക്ടറിൽ കണക്ട് ചെയ്യാം. ഇനി ഇതിൽ നിന്നും വരുന്ന പോസിറ്റീവ് വയറും ഇതിൽ നിന്നും വരുന്ന പോസിറ്റീവ് വയറും സ്വിച്ചിലാണ് കണക്ട് ചെയ്യാനുള്ളത്. ചാർജ് കൺട്രോൾ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് കണക്ട് ചെയ്യാം. സ്വിച്ച് എടുക്കേണ്ടത് ഇതേപോലെയുള്ള 2-പോൾ ഓൺ ഓഫ് സ്വിച്ചാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ RS 2/5 ആണ്. 4 ആമ്പിയറിൻ്റെ 250 വോൾട്ട് വർക്ക് ചെയ്യാവുന്ന ഒരു സ്വിച്ചാണ്. ഈ ബാറ്ററിയിൽ നിന്നും വരുന്ന പോസിറ്റീവ് വയർ നമുക്കിവിടെ മുകളിൽ കണക്ട് ചെയ്യാം. ഇതേപോലെയുള്ള ചെറിയ ടാഗ് ഫിറ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ പഞ്ച് ചെയ്ത് സോൾഡർ ചെയ്തൊക്കെ ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ എളുപ്പത്തിൽ ഇതിലോട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുകയും ഡിസ്കണക്ട് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ ബോർഡിലോട്ട് പോകുന്ന പോസിറ്റീവ് വയർ ഈ സ്വിച്ചിൻ്റെ അടുത്ത അതിന് തൊട്ടടിയിലുള്ള കണക്ടറിൽ തന്നെ തൊട്ടടിയിലുള്ള ടെർമിനലിൽ തന്നെ ഈ ടാഗ് ഇൻസേർട്ട് ചെയ്യുക. ഇപ്പോൾ 2 ടാഗ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സെക്ഷനും കൂടി ഇതിൽ കണക്ട് ചെയ്യാനുണ്ട്. അതാണ് ബോർഡ് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് കൺട്രോൾ നിയന്ത്രിക്കുവാനുള്ള ഒരു പോയിൻ്റാണിത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന് വിചാരിക്കുന്നു. ബോർഡിലൂടെ SLR SW എന്നെഴുതിയിട്ടുള്ള 2 പിന്നുള്ള ഒരു മെയിൽ പിന്നാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിലാണ് നമ്മൾ ഈ സ്വിച്ചിലോട്ടുള്ള അടുത്ത സെക്ഷൻ കണക്ട് ചെയ്യേണ്ടത്. അതിവിടെ ഈ 2-പിൻ വയറോട് കൂടിയിട്ടുള്ള ഫീമെയിൽ സോക്കറ്റ് കണക്ട് ചെയ്ത വയറോട് കൂടിയിട്ടുള്ള ഈ സോക്കറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അതിൻ്റെ അറ്റത്ത് ഇതേപോലെ ഈ സ്വിച്ചിൽ കണക്ട് ചെയ്യാനുള്ള തരത്തിലുള്ള ടാഗ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സോളാർ സ്വിച്ചായ SLR എന്ന് എഴുതിയിരിക്കുന്ന സ്വിച്ചിലോട്ട് ഫീമെയിൽ സോക്കറ്റ് ഇൻസേർട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ 2 അറ്റവും ഈ സ്വിച്ചിൻ്റെ ബാക്കി വരുന്ന 2 സൈഡിൽ കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള 4 കണക്ഷനും നമ്മളിവിടെ വയറിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്വിച്ച് ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ വെക്കുകയാണ്. അത് നമുക്ക് പാനലിൽ നിന്നും വരുന്ന വയറാണ് കണക്ട് ചെയ്യാനുള്ളത്. ഇവിടെ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുള്ള 4 സോളാർ പാനലുണ്ട്. അതിൽ നിന്ന് ഞാൻ 1 സോളാർ പാനലിൻ്റെ വയറാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് 455 വാട്ടുള്ള ഒരു പാനലാണ്. അപ്പോൾ പാനലിൽ നിന്നും വരുന്ന വയർ ഇതിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഔട്ട് എടുത്തിട്ടാണ് ഈ MPPTയിലോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ MPPTയിൽ നിന്നും ലൈൻ വിടിയിച്ചിട്ട് ഈ DC MCBയുടെ മുകളിൽ നിന്നും ഒരു പോസിറ്റീവ് നെഗറ്റീവ് വയർ എടുത്തിട്ടാണ് നമ്മൾ ഈ PWM ചാർജ് കൺട്രോളിലോട്ട് വെക്കുന്നത്. ഇതാണ് പാനലിൽ നിന്നും വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് വയർ. ഇത് 10 സ്ക്വയർ mm വയറാണ്. വയറിൻ്റെ ഗേജിനെ കുറിച്ചുള്ള വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കുക. നിങ്ങളുടെ പാനലിൽ നിന്നും വരുന്ന നീളം അനുസരിച്ച് വയറിൻ്റെ ഗേജ് നിങ്ങൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്താൽ മതി. ഇവിടെ ബാറ്ററിയിൽ നിന്നുള്ള DC നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പാനലിൽ നിന്നുള്ള MCB ഒന്ന് ഓൺ ചെയ്യാം. നമുക്കിവിടെ പാനലിൽ നിന്നും ചാർജ് കയറുന്നുണ്ടോ എന്ന് നോക്കാം. ആംബിയർ മീറ്റർ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കറണ്ട് ഒന്ന് അളക്കാം. പാനലിൽ നിന്ന് വരുന്ന ഒരു വയറിൽ ഇവിടെ കണക്ട് ചെയ്യുകയാണ്. 9.875 ആംബിയർ ആണ് ഇപ്പോൾ പാനലിൽ നിന്നും വരുന്നത്. അത്യാവശ്യം നല്ലൊരു ആംബിയർ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഈ സ്വിച്ച് ഓൺ പൊസിഷൻ തന്നെയാണ്. അതായത് ഇവിടെ സോളാർ പാനൽ ഇൻഡിക്കേറ്റർ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ആക്റ്റീവ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്. റെഡ് LED യെല്ലോ LED കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അത് റിവേഴ്സ് വന്നാൽ മാത്രമേ അത് തെളിയുകയുള്ളൂ. നമുക്ക് മെയിൻസ് കൂടി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ സോളാർ മോഡാണ് ഈ സ്വിച്ച് ഇട്ടപ്പോൾ വന്നത്. KCB ചാർജിങ് കട്ടാണ് ഇപ്പോൾ. ഇവിടെ AC 231 വോൾട്ട് കാണിച്ചിട്ടുണ്ട്. AC ഔട്ട് 218 കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ സോളാർ ചാർജ് വന്ന് ബാറ്ററി ഫുള്ളായ ശേഷം ലൈവ് മോഡിലോട്ട് കടന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഡയറക്റ്റ് പാനലിൽ നിന്നുള്ള സൺലൈറ്റ് വഴി കിട്ടുന്ന വോൾട്ടേജ്, അതായത് ലൈവ് മോഡിലാണ് ഇപ്പോൾ ഈ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത്. നോർമലി നമ്മളിവിടെ ബാക്കപ്പ് സ്വിച്ച്, അതായത് ഇൻവെർട്ടർ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോളാറിൻ്റെ സ്വിച്ചും ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ 14.2 വോൾട്ടൊക്കെ കാണിക്കുന്നത്. KCBയിൽ കൊടുത്തു കഴിഞ്ഞാൽ നോർമലി AC ഇൻ മാത്രമേ കാണിക്കുകയുള്ളൂ. നമുക്കിവിടെ AC ഇന്നും ഔട്ടും കാണിച്ചിരിക്കുന്നത്.
സോളാറിൽ നിന്നും ബാറ്ററി ഫുൾ ആയ ശേഷം ലൈവ് മോഡിലോട്ട് കടന്നതുകൊണ്ടാണ് എസി ഇന്നും ഔട്ടും കാണിക്കും. കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോളാർ സ്റ്റാർട്ടപ്പ്, സോളാർ സ്റ്റോപ്പ്, അതായത് റിസർവ് മോഡ്, ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് സോളാർ ലൈവ് മോഡിലോട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഈ സോളാർ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ സോളാർ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്, അതായത് സോളാർ പാനലിൽ നിന്നുള്ള കറണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 12.6 വോൾട്ടാണ് കാണുന്നത്. എസി ഇൻ ആണ് കാണുന്നത്. ഇപ്പോൾ ചാർജ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കെ സി ബിയിൽ നിന്നുള്ള 8 ആമ്പിയറിൽ ചാർജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്റം റെഡി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കെ സി ബിയിൽ നിന്ന് ഡയറക്റ്റാണ് നമ്മൾ ലോഡ് കൊടുത്തിരിക്കുന്ന ബൾബ് വർക്ക് ചെയ്യുന്നത്. എസി ഇൻ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. നമ്മളിവിടെ സോളാർ ഒന്ന് ഓൺ ചെയ്യുകയാണ്. ഈ ചാർജിങ് ആമ്പിയറെല്ലാം ഹൈഡ് ആവുന്നതാണ് സോളാർ മോഡിലോട്ട് കിടക്കുമ്പോൾ. ഇപ്പോൾ സോളാർ മോഡ് കാണിച്ചിട്ടുണ്ട്. ഇത് ഓൺ ചെയ്തപ്പോൾ ബാറ്ററി വോൾട്ട് 13.8 ആണ് കാണിക്കുന്നത്. ഇപ്പോൾ എ സി ഇന്നും ഔട്ടും വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ആംബിയർ കൂടുതലായതുകൊണ്ട് ബാറ്ററി പെട്ടെന്ന് ഫുള്ളായി. ഏകദേശം ബാറ്ററി 90% വോൾട്ടേജ് ഉള്ളതുകൊണ്ട് ഹൈ ആംബിയർ വേഗം വന്നതുകൊണ്ട് പെട്ടെന്ന് ഫുള്ളായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബാറ്ററി ടോപ്പപ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയ മാത്രമേ നടക്കുകയുള്ളൂ. അതായത് ലൈവ് മോഡിലോട്ട് പോകുമ്പോൾ ചാർജ് കുറയുന്ന അവസ്ഥയിൽ ബാറ്ററിയിലോട്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ തൽക്കാലം ഈ ബൾബ് ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ബാറ്ററിയിലോട്ട് പോകുന്ന വയർ, അതായത് ഇതാണ് ബാറ്ററിയിലോട്ട് പോകുന്ന വയർ, ഇതിൽ എത്ര ആംബിയർ ആണ് കടന്നു പോകുന്നതെന്ന് നോക്കാം. സോളാർ പാനലിൽ നിന്ന് കിട്ടുന്ന ആംബിയർ, അതായത് വോൾട്ടേജ് ആംബിയർ, ഈ പി ഡബ്ല്യു എം ചാർജ് കൺട്രോളർ ബൂസ്റ്റ് ചെയ്ത് നമുക്ക് ബാറ്ററിയിലോട്ട് ഇപ്പോൾ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 17.9 ആംബിയറിലാണ് കയറി വന്നിട്ടുള്ളത്. നല്ലൊരു ആംബിയറാണ് നമുക്കിവിടെ, നല്ല രീതിയിലുള്ള ആംബിയറാണ് നമുക്കിപ്പോൾ സോളാർ പാനലിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ സോളാർ പാനലിൽ നിന്നും കിട്ടുന്ന, അതിൽ നിന്നും കിട്ടുന്ന മാക്സിമം പാനൽ ആംബിയർ 10 ആണ്. അത് നമുക്കിവിടെ വന്നിട്ട് ബൂസ്റ്റ് ചെയ്ത് ഇപ്പോൾ 17.9 ആംബിയറാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവ് വയറിലും കണക്ട് ചെയ്തപ്പോൾ 17.15 ആംബിയർ, ഇവിടെ മൈനസ് കാണിച്ചിട്ടില്ല. വയറ് കൃത്യമാണ് ഈ ആംബിയർ മീറ്ററിൽ കാണിച്ചിരിക്കുന്നത്. ബാറ്ററി 13.6 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ലൈവ് മോഡിലാണ് ഈ ബോർഡ് കണക്ട് ചെയ്തപ്പോൾ, ഈ ബൾബിട്ടപ്പോൾ, അല്ലെങ്കിൽ എൽ ഇ ഡി ബൾബിട്ടപ്പോൾ, ഇല്ലെങ്കിൽ ഫിലമെൻ്റ് ബൾബിട്ടപ്പോഴോ, ഇതെല്ലാം എ സി ഔട്ടിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ എ സി ഇൻപുട്ട് ഒന്ന് ഓഫ് ചെയ്യുകയാണ്. ഇപ്പോൾ 236 വോൾട്ട് കാണിച്ചിട്ടുണ്ട്. എ സി ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് ചെയ്തു. ഇപ്പോൾ എ സി ഔട്ടാണ് കാണിക്കുന്നത്. ലോഡ് 9 വാട്ടാണ് കാണിക്കുന്നത്. ഇതൊരു 9 വാട്ടിൻ്റെ ബൾബ് ആയതുകൊണ്ടാണ് 9 വാട്ട് കാണിച്ചിരിക്കുന്നത്. ഏകദേശം ഇത് കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ വാട്ട്സ് കൃത്യമായിട്ട് കാണിക്കുന്നത്. ബാറ്ററി വോൾട്ട് 13.6, എ സി ഇൻ 0.04 വോൾട്ടാണ് കാണിക്കുന്നത്. അതായത് എ സി ഇല്ലെന്നാണ് കാണിക്കുന്നത്. എ സി ഔട്ട് 221 കാണിച്ചിട്ടുണ്ട്. നമുക്കിനി എ സി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. എ സി ആണ് ഓൺ ചെയ്യണേ. എ സി ഇൻ ഓൺ ചെയ്തിട്ടുണ്ട്. എ സി ഇൻ 237 വോൾട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സോളാറിൽ നിന്നും കറണ്ട് കിട്ടുന്നതനുസരിച്ച് നിങ്ങളുടെ ബാറ്ററി ചാർജ് ചെയ്യുകയും ബാറ്ററിയുടെ നല്ലൊരു അവസ്ഥ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നു. അതായത് ബാറ്ററിയുടെ ഫുൾ എഫിഷ്യൻസി കിട്ടും. എന്തുകൊണ്ടെന്നാൽ ബാറ്ററി ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നടക്കും. കാരണം ബാറ്ററി രാവിലത്തെ സൺലൈറ്റിൽ നിന്നും ബാറ്ററി ചാർജായി ഒരു 9:30 മണിക്കുള്ളിൽ ഫുള്ളായ ശേഷം ലൈവ് മോഡിലോട്ട് പോകും. ഏകദേശം ഒരു 5 മണി വരെയൊക്കെ സൺലൈറ്റ് നന്നായിട്ട് കിട്ടും. എന്നാലും 4 മണിയൊക്കെയാണ് ലൈവ് മോഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ പ്രവർത്തിപ്പിക്കാവുന്നത്. എന്നിരുന്നാലും സൺലൈറ്റ് പോയാലും ബാറ്ററിയിൽ സോളാറിൽ നിന്നും ലഭിച്ച ചാർജ്, അതായത് ബാറ്ററിയിലോട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന വോൾട്ടേജും ആംബിയറും വെച്ചിട്ട് ഇൻവെർട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ലൈവ് മോഡിൽ നിന്ന് ഇൻവെർട്ടർ മോഡിലോട്ടായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ബാറ്ററിയുടെ എഫിഷ്യൻസി അനുസരിച്ച് ഇത് എത്ര നേരം വേണമെങ്കിലും പ്രവർത്തിക്കും. നല്ലൊരു ബാറ്ററി ആണെങ്കിൽ കെ സി ബിയിലോട്ട് പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. സോളാർ പാനലിൽ നിൽക്കുന്ന കറണ്ട് കൊണ്ട് ബാറ്ററി ചാർജ് ചെയ്ത് കെ സി ബിയുടെ കറണ്ട് ഉപയോഗത്തിൽ നിന്ന് കുറച്ച്, അതായത് കെ സി ബി ബില്ല് നിങ്ങൾക്ക് വളരെയധികം കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ എം പി പി ടി ഒക്കെ വാങ്ങി നിങ്ങൾ പൈസ കളയേണ്ട ആവശ്യമില്ല. കാരണം ഈ ബോർഡിന് ഏകദേശം 600-650 രൂപ അടുത്തേ വരുന്നുള്ളൂ. ഇത് 40 ആംബിയറിൻ്റെ ആയതുകൊണ്ടാണ് ഇതിന് ഇത്രയും വില. 30 ആംബിയറിൻ്റെ ആണെങ്കിൽ ഇത് ഒരു 400-500 രൂപ റേഞ്ചിൽ കിട്ടുന്നതാണ്. ആംബിയർ കൂടുന്നതനുസരിച്ച് അതിൻ്റെ വിലയും കൂടും. എന്തുകൊണ്ടെന്നാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ മോസ്ഫെറ്റ്, ഈ കാണുന്ന മോസ്ഫെറ്റ് എല്ലാം 95 ആംബിയർ താങ്ങുന്ന മോസ്ഫെറ്റ് ആയതുകൊണ്ട് ഇതിന് നല്ല വില വരുന്നുണ്ട്. അതുകൊണ്ടാണ്
ഈ മോസ്ഫെറ്റിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അതിന്റെ വിലയും കൂടും. 30 ആമ്പിയർ ആണെങ്കിൽ ഇതിൽ 6 മോസ്ഫെറ്റേ ഉണ്ടാവുകയുള്ളൂ. 40 ആമ്പിയർ ആയതുകൊണ്ട് ഇതിൽ 8 മോസ്ഫെറ്റ് ആണ് ഉള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കാലിബ്രേഷൻ ആണ്. അതായത് സോളാർ കാലിബ്രേഷൻ ചെയ്യേണ്ടതുണ്ട്. അത് ഈ ബോർഡിൽ മാത്രമേ ഈ സോളാർ കാലിബ്രേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. കെ ബോർഡിൽ ഈ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. മെഡി ബോർഡ് അല്ലെങ്കിൽ 5-പിൻ കാലിബ്രേഷൻ, അതായത് വാട്ട്സ് കണക്കിന് സെറ്റ് ചെയ്യുന്ന ബോർഡുകളിൽ മാത്രമാണ് ഈ സോളാർ മോഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്കിത് കാലിബ്രേറ്റ് ചെയ്യാനായിട്ട് കാലിബ്രേഷൻ സ്വിച്ച് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച ശേഷം മാത്രമേ ഈ DC MCB ഓൺ ചെയ്യാൻ പാടുള്ളൂ. സെറ്റപ്പ് വന്നിട്ടുണ്ട്, എൻ്റർ സെറ്റപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് എസ് കൊടുക്കാം. ഇപ്പോൾ കാലിബ്രേഷനിലോട്ട് പോയിട്ടുണ്ട്. ഇനി ഇതിൽ പാരാമീറ്റേഴ്സിൽ കയറിയാണ് നമ്മൾ ഇതിൻ്റെ സോളാർ കാലിബ്രേഷൻ കറക്റ്റ് ചെയ്യാനുള്ളത്. നമുക്കിവിടെ താഴത്തോട്ട് പോവാം. പാരാമീറ്റേഴ്സ് വന്നിട്ടുണ്ട്, എൻ്റർ കൊടുക്കാം. അതിൽ ആദ്യം വന്നിരിക്കുന്നത് ബാറ്ററി ലോ വോൾട്ടേജാണ്. സോളാറിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ബാറ്ററി വോൾട്ടേജ് ഒന്ന് മാറ്റേണ്ടതാണ്. കാരണം ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് KCBയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ബാറ്ററി വോൾട്ടേജാണ്. നമുക്കിത് കുറച്ചിട്ട് ബാറ്ററി ലോ വോൾട്ടേജ് 9.5 ഓക്കെ കൊടുക്കാം. അടുത്തത് ബാറ്ററി 2 ലോ ആണ് കാണിച്ചിരിക്കുന്നത്, അത് എൻ്റർ കൊടുത്തിട്ട് ഇവിടെ 9.5 ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 9 കൊടുക്കാം. കാരണം സോളാർ ലൈവ് മോഡിലും സോളാർ ചാർജിങ്ങിലും നടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ മാറ്റിയിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ KCB മോഡിലാണെങ്കിൽ മുമ്പുള്ള പൊസിഷനിൽ തന്നെ ഇടുക. അതായത് 9.5 10.5 അല്ലെങ്കിൽ 10 സെറ്റ് ചെയ്യുക. അപ്പോൾ 9 സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഓക്കെ കൊടുക്കാം. ഇനി അടുത്ത മോഡിലോട്ട് ഫുൾ ടി, അതായത് ചാർജ് ആവുന്ന ഒരു പൊസിഷനാണ്. ഇത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബാറ്ററി ഫുള്ള്, ഇതും 14.4, ഇത് നമ്മൾ ഇതൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് ഇൻവെർട്ടർ വോൾട്ട് 220 ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. നമുക്കിതൊരു 222 സെറ്റ് ചെയ്യാം. ഓക്കെ കൊടുക്കാം. അടുത്ത മോഡിലോട്ട് പോകാം. ഇൻവെർട്ടർ ലോഡാണ് ഇത്. 1 KV ആയതുകൊണ്ട് 800 വാട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതും മാറ്റേണ്ട ആവശ്യമില്ല. അടുത്തത് ചാർജിങ് ആംബിയർ, ഇത് കറണ്ടിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള ചാർജിങ് ആംബിയറാണ്. 8-10 വരെ സെറ്റ് ചെയ്യാം നമുക്കിതിൽ. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കാണുന്ന ഈ മോഡാണ് ഇൻവെർട്ടർ സ്റ്റാർട്ട് അറ്റ്. ഇതൊരു സോളാർ മോഡാണ്. ഇൻവെർട്ടർ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതായത് ലൈവ് മോഡിലോട്ട് കടക്കേണ്ടത്. സോളാറിൽ നിന്ന് കറണ്ട് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ രാവിലത്തെ ആ വെയിലിൽ നിന്ന് കറണ്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ബാറ്ററി ചാർജ് ഫുള്ളാകുന്നത് എത്ര വോൾട്ടിലാണ് ഫുള്ളായ ശേഷം ലൈവ് മോഡിലോട്ട് പ്രവേശിക്കേണ്ടതെന്നാണ്. നമുക്കിവിടെ എൻ്റർ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് 14.2 ആണ്. കാരണം ബാറ്ററി 14.2 വോൾട്ട് വരുമ്പോൾ ചാർജിങ് ഫുള്ളായ ശേഷം ലൈവ് മോഡിലോട്ട് കടക്കുവാനാണ്. ഇത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാലിബ്രേഷനിൽ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റുക. ഉദാഹരണത്തിന് 13.8 ആണെങ്കിൽ നിങ്ങളത് പ്ലസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അപ്പ് ബട്ടൺ അടിച്ച് 14.2 കൊണ്ടുവന്നിട്ട് ഓക്കെ കൊടുക്കുക. അടുത്ത മോഡ് ഇൻവെർട്ടർ സ്റ്റോപ്പ് അറ്റ്. എപ്പോഴാണ് ഇൻവെർട്ടർ സ്റ്റോപ്പ് ആകേണ്ടത്, അതായത് ഈ സോളാർ മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഇൻവെർട്ടർ സ്റ്റോപ്പായ ശേഷം, അതായത് റിസർവിലോട്ട് പോകേണ്ട ഒരു മോഡാണിത്. നമുക്ക് സോളാറിൽ നിന്നും കിട്ടുന്ന വൈദ്യുതി ഉപയോഗിച്ച് ലൈവ് മോഡും സോളാറിൽ നിന്നും ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന കറണ്ട് വെച്ചിട്ട് മാക്സിമം നമുക്ക് ഇൻവെർട്ടർ വഴി കിട്ടുന്നതാണ്. അതായത് KCBയിൽ നിന്നും വർക്ക് ചെയ്യുന്നതല്ല അപ്പോൾ. അപ്പോൾ ഈ ഇൻവെർട്ടറിൻ്റെ ഒരു പരിധിയുണ്ട്. ആ പരിധിയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്, അതായത് റിസർവ് ചെയ്ത് വെക്കാനായിട്ടാണ്. നൈറ്റ് മോഡിലൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കിത് ത്രൂ ഔട്ട് വർക്ക് ചെയ്താൽ ബാറ്ററി എംപ്റ്റി ആവും. അപ്പോൾ ഇത് റിസർവ് വോൾട്ടേജ് സെറ്റ് ചെയ്യാനാണ് ഈ ഇൻവെർട്ടർ സ്റ്റോപ്പ് അറ്റ് സെറ്റ് ചെയ്യുന്നത്. അതിവിടെ എൻ്റർ ബട്ടൺ അടിക്കാം. സ്റ്റോപ്പ് അറ്റ് 11.4 ഇതിൽ കാണിച്ചിരിക്കുന്നത്. നമ്മളിവിടെ മാക്സിമം ബാറ്ററി 2 കൊടുത്തിരിക്കുന്നത്, അതായത് ട്രിപ്പിംഗ് വോൾട്ട് കൊടുത്തിരിക്കുന്നത് 9. അപ്പോൾ നമുക്കിത് കുറച്ചിട്ട് ഒരു 10.5 ആക്കാം. ഇവിടെ 10.5 ആയിട്ടുണ്ട്. ഇപ്പോൾ 10.5 വരുമ്പോൾ ഇത് റിസർവ് മോഡാണ്. 10.5 വോൾട്ട് ബാറ്ററി ആകുമ്പോൾ ബാറ്ററി ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായിട്ട് KCB മോഡിലോട്ട് പോകും. അതിനാണ് ഈ ഒരു ഓപ്ഷൻ നമ്മളിവിടെ ഈ കാലിബ്രേഷനിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. 10.5 റിസർവ് മോഡിലോട്ട് പോയ ശേഷം KCBയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ KCBയുടെ കറണ്ട് അതിന് ശേഷം രാത്രി എപ്പോഴെങ്കിലും ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് സമയത്തെങ്കിലും KCB കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ 10.5 വോൾട്ട് മുതൽ നമ്മുടെ ഇൻവെർട്ടർ വർക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മളിതിൽ മാക്സിമം ബാറ്ററിയുടെ അവസാന പോയിൻ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് 9 വോൾട്ടാണ്. അപ്പോൾ ഈ 9 വോൾട്ട് വരെ വർക്ക് ചെയ്യും. ഏകദേശം 1.5 വോൾട്ടാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കിത് കൂട്ടി വെക്കണമെങ്കിൽ കൂട്ടി വെക്കാം. കാരണം ഈ കറണ്ട് പോകാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങളിത് കുറച്ച് ഇതേപോലെ വെക്കുക. നിങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങളിതൊരു 11.5 അല്ലെങ്കിൽ 11 സെറ്റ് ചെയ്യുക. ഞാനിവിടെ 10.5 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം
കാരണം എൻ്റെ ഈ നാട്ടിൽ കറണ്ട് അങ്ങനെ എളുപ്പം പോകുന്നതല്ല. കറണ്ട് പോകുന്നത് വളരെ വിരളമായിട്ടാണ് കറണ്ട് പോകുന്നത്. അതും വല്ല പകലിൽ മാത്രമാണ്, അവരുടെ വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ്. ഇല്ലെങ്കിൽ വല്ല എമർജൻസി ആയിട്ട് വല്ല മരമൊടിഞ്ഞ് വീണ് ലൈൻ രാത്രിയൊക്കെയാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് കറണ്ട് പോകാറുള്ളൂ. ഇൻഡിപെൻഡൻറ്റ് ട്രാൻസ്ഫോമറാണ് ഇവിടെ എല്ലായിടത്തും ഇരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്താണെങ്കിൽ ഈ ബാറ്ററി വോൾട്ടേജ് സ്റ്റോപ്പ് പറ്റ് റിസർവ് കുറച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 10.5 സെറ്റ് ചെയ്തു. ഇനി അടുത്ത മോഡിലോട്ട് പോകാം. അടുത്തത് ഫാക്ടറി സെറ്റിംഗാണ്, അതാവശ്യമില്ല. ഗോ ബാക്ക് ആണ്, ഗോ ബാക്ക് കൊടുക്കുക. പാരാമീറ്റേഴ്സ് വീണ്ടും വന്നു. അടുത്ത പോയിന്റിലോട്ട് പോകാം. ഡിസ്കാർഡ്, അതാവശ്യമില്ല. അടുത്തത് ഡൺ ആണ്. ഈ ഡൺ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന കാലിബ്രേഷനിലെ ഓക്കെ കൊടുക്കുവാനാണ് ഡൺ പ്രസ് ചെയ്യുന്നത്. ലോങ് ബീപ്പ് ശബ്ദം അടിച്ചിട്ട് ബൈ ഫ്യൂജി എന്ന് കാണിച്ചിരിക്കുന്നത് ഈ ബോർഡിൻ്റെ അല്ലെങ്കിൽ ഈ മൈക്രോ കൺട്രോളറിൻ്റെ ഒരു നെയിമാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബാറ്ററി വോൾട്ടൊക്കെ 12.3. എൻ്റെ കയ്യിലിരിക്കുന്ന ബാറ്ററി ഒരു പഴയ ബാറ്ററിയാണ്, അതുകൊണ്ട് അതിൻ്റെ സ്റ്റാർട്ടിംഗ് വോൾട്ടേജേ കാണിക്കുകയുള്ളൂ. സോളാർ മോഡിലോട്ട് പോയാൽ പെട്ടെന്ന് അത് ബൂസ്റ്റ് ചെയ്ത ശേഷം ലൈവിലോട്ട് പ്രവേശിക്കുന്നതാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഇങ്ങനെയാണ് ഒരു 1 kV ഇൻവെർട്ടറിൽ സോളാറുമായി കണക്ട് ചെയ്ത് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യിക്കുവാനായിട്ട് ഒരു ചാർജ് കൺട്രോളർ ബോർഡ് ഫിറ്റ് ചെയ്യുന്നത്, അതും വളരെ നിസ്സാര ചെലവിൽ. വീണ്ടും മറ്റൊരു പുതിയ ടോപ്പിക്കുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.